ഇലസ്ട്രേഷൻ ഫൈവ് ആണ്, ഇലസ്ട്രേഷൻ അല്ല പ്രോബ്ലം ഫൈവ് ആണ് നമ്മളിന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, പ്രോബ്ലം നമ്പർ ഫൈവ്. അപ്പൊ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. അതിന്റെ ചോദ്യമായി തന്നെ വായിക്കാം, ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് ആൻഡ് ഇറ്റ് സബ്സിഡറി എസ്. അപ്പൊ എച്ച് ലിമിറ്റഡിന്റെയും എസ് ലിമിറ്റഡിന്റെയും ആണ് ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്. 31 മാർച്ച് 2020 ബാലൻസ് ഷീറ്റ് ആണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 രൂപ വെച്ചിട്ടാണ്, 1 ലക്ഷം ഉണ്ട്, സർപ്ലസ് 80,000 ആണ്. കറന്റ് ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾ ഉണ്ട്, അത് രണ്ട് കമ്പനിക്കും ഉണ്ട്. ഇവിടെ സർപ്ലസ് 80,000 എച്ച് ലിമിറ്റഡിനും എസ് ലിമിറ്റഡിന് 18,000 ആണ് ഉള്ളത്. ഇനി മറ്റുള്ള കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. മറ്റുള്ള കാര്യങ്ങൾ എന്താണ്, നോൺ കറന്റ് അസറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നോൺ കറന്റ് അസറ്റ് എത്രയാന്ന് പറയുന്നുണ്ട്, ഫിക്സ്ഡ് അസറ്റ് പറയുന്നുണ്ട്, ദെൻ ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻവെസ്റ്റ്മെന്റ് എത്ര ഷെയർ ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ 4,000 ഷെയർ ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, 10 രൂപ വെച്ചിട്ട്. 4,000 ഷെയർ 10 രൂപ വെച്ചിട്ടാണ് അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് കിട്ടും. ഇനി ഇതിൽ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ എന്തൊക്കെയാണ്. അഡ്ജസ്റ്റ്മെന്റ് പറയുന്നത് എന്തൊക്കെയാണ്, ദ ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ്, എസ് ലിമിറ്റഡ് വേർ പർച്ചേസ്ഡ് ബൈ എച്ച് ലിമിറ്റഡ് ഓൺ 30/9/2019. അപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, പർച്ചേസ് ചെയ്തത് സെപ്റ്റംബർ മാസത്തിലാണ് പർച്ചേസ് ചെയ്തത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെപ്റ്റംബർ മാസത്തിലാണ് പർച്ചേസിങ് നടന്നിട്ടുള്ളത്. അപ്പൊ സെപ്റ്റംബർ മാസത്തിലാണ് പർച്ചേസിങ് നടന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീ അക്വിസിഷൻ പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും, പ്രീ അക്വിസിഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ, അതായത് ഫസ്റ്റ് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ 30 വരെ, അതായത് എണ്ണം എങ്ങനെ വരും, ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. അപ്പൊ 6 മാസമാണ് പ്രീ അക്വിസിഷൻ പീരീഡ് വരുന്നത്. അപ്പൊ 6 മാസം പ്രീ അക്വിസിഷൻ പീരീഡ് വരുന്നുണ്ട്, ബാക്കിയുള്ള 6 മാസം പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് വരുന്നുണ്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൺ 1 ഏപ്രിൽ 2019 ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എസ് ലിമിറ്റഡ് ഷോഡ് എ ഡെഫിസിറ്റ് ഓഫ് ₹30,000. അപ്പൊ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, ഏപ്രിൽ 1, അതായത് പ്രീ അക്വിസിഷൻ പീരീഡിന്റെ ഭാഗമായിട്ടുള്ളൊരു ഡേറ്റിൽ അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് -30,000 rupees ആണ്. -30,000 rupees ആണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മീൻസ് അവര് ലോസിലാണ് കിടന്നിരുന്നത്. ഇനി അടുത്ത ഇൻഫർമേഷൻ എന്താണ്, വിച്ച് വെയർ റിട്ടേൺ ഓഫ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഏൻഡ് ഡ്യൂറിംഗ് ദ ഇയർ, അതായത് ഈ വർഷങ്ങളിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഉപയോഗിച്ച് ആ ലോസ് അവർ ടേക്ക് ഓവർ ചെയ്തു, അല്ലെങ്കിൽ അവർ സെറ്റ് ഓഫ് ചെയ്തു. പ്രോഫിറ്റ് വെയർ ആൻഡ് യൂണിഫോംലി, യൂണിഫോംലി ആണ് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് ഓവർ ദ ഇയർ 2019-20. പ്രിപ്പയർ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡ്. എച്ച് ലിമിറ്റഡിന്റെയും എസ് ലിമിറ്റഡിന്റെയും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് അവരടുത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഇതില് ഓൾറെഡി പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും തമ്മിലുള്ള ഡേറ്റ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 6:6 ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം 1:1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കേസേ ഉള്ളൂ. ഇനി ഒരു റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തിന്റെ ആയിരിക്കും, നമ്മൾ കണ്ടുപിടിക്കേണ്ട വേറൊരു റേഷ്യോ എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയും പിന്നെ അതുപോലെ തന്നെ നോൺ കൺട്രോളിംഗ് പാർട്ടിയുടെയും തമ്മിലുള്ള റേഷ്യോ ആണ്. അത് നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കും. ഹോൾഡിംഗ് കമ്പനിയും നോൺ കൺട്രോളിംഗ് പാർട്ടിയും തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും. ഹോൾഡിംഗ് കമ്പനി മൊത്തം 4,000 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. മൊത്തം ഈ കമ്പനിക്ക് എന്തോരം ഷെയർ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാലോ. മൊത്തം ഈ കമ്പനിക്ക് 60,000 ടോട്ടൽ വാല്യൂ ഉണ്ട്, 10 രൂപയാണ് ഓരോന്നിന്റെ വില. അപ്പൊ 6,000 ഷെയർ ഉണ്ട്. അപ്പൊ 6,000 ഷെയറിൽ 4,000 ഷെയർ ആര് ഹോൾഡ് ചെയ്യാണ്, 6,000 ഷെയറിൽ 4,000 ഷെയർ ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്യാണ്. അപ്പൊ 4 ഭാഗം ഹോൾഡിംഗ് കമ്പനിയും, അപ്പൊ 4:2 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ നോൺ കൺട്രോളിംഗ് പാർട്ടി ബാക്കി 2,000 അല്ലേ ഹോൾഡ് ചെയ്തോ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ചെറുതാക്കി എഴുതാം ഈ റേഷ്യോയെ, 2:1 എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ റേഷ്യോയെ ചെറുതാക്കി എഴുതാവുന്നതാണ്. ഓക്കെ, ഈ 2 റേഷ്യോയും നമ്മൾ ഇതിനോടകം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിലെ പ്രോഫിറ്റിന്റെ വിഹിതം, അല്ലെങ്കിൽ നമുക്ക് പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും പ്രോഫിറ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടതുള്ളത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 18,000 അവരുടെ പ്രോഫിറ്റ്, 18,000 അവരുടെ പ്രോഫിറ്റ്. പക്ഷെ ഇതിൽ വേറൊരു ചെറിയൊരു പ്രത്യേകതയുണ്ട്, അതായത് അവർക്ക് തുടക്കത്തിൽ 30,000 രൂപ ലോസ് ഉണ്ടായിരുന്നു. ഏപ്രിൽ 1 30,000 രൂപ ലോസ് ഉണ്ടായിരുന്നു. ആ ലോസിൽ നിന്നാണ് അവര് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം ഏകദേശം 18,000 രൂപ പ്രോഫിറ്റിൽ എത്തിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റ്, അതായത് തുടക്കത്തിൽ ഈ വർഷത്തിന്റെ തുടക്കത്തില് 30,000 രൂപ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. 30,000 രൂപ പ്രോഫിറ്റ് അല്ല, ലോസ് ഉണ്ടായിരുന്നു.
ലോസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ബ്രാക്കറ്റിലിടാണ്. 30,000 രൂപ ലോസ് ഉണ്ടായിരുന്നു. ആ ലോസിൽ നിന്ന് അവർ ബിസിനസ് ചെയ്തിട്ട് ഏറ്റവും അവസാനം പ്രോഫിറ്റ് ആക്കി മാറ്റി. എത്ര പ്രോഫിറ്റ് ആക്കി മാറ്റി? 18,000 രൂപ പ്രോഫിറ്റ് ആക്കി മാറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, 30,000 രൂപ ലോസ് ഉണ്ടായിരുന്നതിൽ നിന്ന് ഇപ്പൊ അവർ 18,000 രൂപ പ്രോഫിറ്റ് ആക്കി മാറ്റി. അപ്പൊ ശരിക്കും ഈ ഒരു കാലയളവിൽ, അതായത് ഏപ്രിൽ 1 മുതൽ ഈ ഒരു ടോട്ടൽ കാലയളവിൽ എത്രമാത്രം അവരുടെ കമ്പനിക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി നോക്കി, ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 30,000 രൂപ ലോസ് ഉണ്ടായത് നികത്തണമെന്നുണ്ടെങ്കിൽ തന്നെ 30,000 രൂപ അവർക്ക് പ്രോഫിറ്റ് വേണം മിനിമം, അല്ലെ? അപ്പൊ അവരുടെ ഇപ്പോഴത്തെ പ്രോഫിറ്റ് അപ്പൊ 0 ആണ്. 30,000 രൂപ അവർക്ക് പ്രോഫിറ്റ് ആകൂടി ഈ വർഷം കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ 0 ആണ് അവരുടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കാണാം, അല്ലെ? ഓപ്പണിംഗ് ബാലൻസ് 30,000 നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടല്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 30,000 നെഗറ്റീവിൽ നിന്ന് തുടങ്ങി അവർക്ക് ഇപ്പൊ 18,000 പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ 30,000 എന്ന് പറയുന്ന നെഗറ്റീവ് പ്രോഫിറ്റിനെ സെറ്റ് ഓഫ് ചെയ്യാൻ തന്നെ 30,000 ചുരുങ്ങിയത് പ്രോഫിറ്റ് ഉണ്ടാവണം. അത് മാത്രമല്ല, അവർക്ക് ഇപ്പൊ 18,000 പോസിറ്റീവ് ആയിട്ടും കാണിക്കുന്നുണ്ട്, പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ശരിക്കും പറയുകയാണെങ്കിൽ 48,000 രൂപ അവര് ഈ ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കി. അതുകൊണ്ടല്ലേ ഏറ്റവും അവസാനം ബാലൻസ് എന്ന് പറഞ്ഞ് 18,000 രൂപ പോസിറ്റീവ് ഫിഗർ കാണിച്ച്, 48,000 നിന്ന് 30,000 സെറ്റ് ഓഫ് ചെയ്തു, ബാക്കി ഇപ്പൊ 18,000 രൂപ പ്രോഫിറ്റ് ആയിട്ടും ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 48,000. അതാണ് ഈ പ്രോബ്ലത്തിലെ ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൊത്തം അവർക്ക് 48,000 ഈ ഒരു വർഷം മാത്രം പ്രോഫിറ്റ് ഉണ്ട്. ഇനിയാണ് ഇതിലും കൂടുതൽ അപകടകരമായ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് അവർക്ക് തുടക്കത്തിൽ 30,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്, പിന്നെ ഈ ഒരു വർഷം 48,000 രൂപയാണ് അവരുടെ പ്രോഫിറ്റ്, ഈ ഒരു വർഷം 48,000 രൂപയാണ് അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഈ 48,000 ഈ വർഷത്തേക്ക് മൊത്തത്തിലാണ്. പക്ഷെ നമ്മുടെ പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 6 മന്ത് 6 മന്ത് ആണ്. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയല്ലോ 6 മന്ത് 6 മന്ത് ആണ്, കാരണം സെപ്റ്റംബർ വരെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 48,000 നമ്മൾ ഈക്വൽ ആയിട്ട് വിഭജിക്കണം. പ്രീ അക്വിസിഷനിലേക്ക് ഒരു വിഹിതം, പോസ്റ്റ് അക്വിസിഷനിലേക്ക് ഒരു വിഹിതം, 48,000 പകുതിയും പകുതിയും ആയിട്ട് നമുക്ക് വീതിക്കാമോ? അപ്പൊ 48,000 പകുതി പ്രീ അക്വിസിഷനിലേക്കും പകുതി പോസ്റ്റ് അക്വിസിഷനിലേക്കും പോകും. ചിലപ്പോൾ ചിലർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് സാർ ഈ പകുതി എന്ന് പറയുന്നത്? പകുതി എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ പകുതി ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് പകുതി എന്ന് പറയാൻ കാരണം? നമ്മുടെ അക്വിസിഷൻ നടന്നത് സെപ്റ്റംബറിലാണ്, അതായത് 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അക്വിസിഷൻ നടന്നത്. ഏപ്രിൽ തുടങ്ങി 6 മാസം കഴിഞ്ഞിട്ടാണ് അക്വിസിഷൻ നടന്നത്. അതുകൊണ്ടാണ് അവിടെ പകുതി കഴിയുന്നത്. അപ്പൊ പകുതി ഭാഗം പ്രീ അക്വിസിഷനിലേക്ക് പോകും. അപ്പൊ പ്രീ അക്വിസിഷനിലേക്ക് പോകുന്ന പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ 48,000 പകുതി എത്രയാണ്? 24,000 രൂപ അല്ലെ? അപ്പൊ 24,000 രൂപ പോസിറ്റീവ് ഫിഗർ പ്രീ അക്വിസിഷനിലേക്ക് പോകും, വേറൊരു 24,000 രൂപ പോസിറ്റീവ് ഫിഗർ എങ്കിൽ പോകും. കാരണം ഈ 48,000 പൂർണ്ണമായും പോസിറ്റീവ് ആണ് അല്ലെ, പ്രോഫിറ്റ് ആണ്. അപ്പൊ ഒരു 48,000 ഒരു ഭാഗം, അതായത് 24,000 രൂപ പ്രീ അക്വിസിഷനിലേക്കും വേറൊരു ഭാഗം പോസ്റ്റ് അക്വിസിഷനിലേക്കും പോകും, തുല്യമായിട്ട് വീതിക്കുന്നു. ഇനി പോസ്റ്റ് അക്വിസിഷനിലേക്കുള്ള ഫിഗർ ഇവിടെ നിൽക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ശ്രദ്ധയിൽ വേണം. ഇത് പോസ്റ്റ് അക്വിസിഷന്റെ ഭാഗമാണ് എന്ന് നിങ്ങളുടെ ഒരു മനസ്സിലേക്ക് വരുന്നുണ്ട്, പോസ്റ്റ് അക്വിസിഷന്റെ ഭാഗമാണ്. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് പ്രീ അക്വിസിഷനിൽ, ശ്രദ്ധിക്കുക, പ്രീ അക്വിസിഷനിൽ ഇപ്പൊ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? പ്രീ അക്വിസിഷനിൽ 24,000 രൂപ ഒറ്റയടിക്ക് പ്രോഫിറ്റ് നമുക്ക് പറയാൻ പറ്റുമോ? വീതം വെച്ച് കിട്ടിയത് 24,000 രൂപയാണ്, പക്ഷെ നമുക്ക് ഓൾറെഡി നെഗറ്റീവ് 30,000 ഉണ്ട്. നെറ്റ് എഫക്ട് ശരിക്കും പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഇപ്പൊ 6,000 രൂപ. ഈ 6,000 എന്താണ്? നെഗറ്റീവ് ഫിഗർ ആണ് അല്ലേ? ഈ 6,000 രൂപ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ഫിഗർ ആണ്. 30,000 ലോസ് ഉണ്ട്, 24,000 പോസിറ്റീവ് ആണ്. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും അപ്പൊ കൂടുതൽ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് 6,000 രൂപ നെഗറ്റീവ് ഫിഗർ ആണ്. 6,000 രൂപ നമ്മളെ സംബന്ധിച്ച് എന്താണ്? നമ്മുടെ ലോസ് ആണ്. ഓക്കെ, അപ്പൊ 6,000 രൂപ നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇവിടെ പ്രീ അക്വിസിഷൻ നെഗറ്റീവ് 4,000, പോസ്റ്റ് അക്വിസിഷൻ പോസിറ്റീവ് 24,000 രൂപ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയുടെയും മൈനോറിറ്റി കമ്പനിയുടെയും വിഹിതങ്ങൾ കണ്ടുപിടിക്കണം. ഹോൾഡിംഗ് കമ്പനിയുടെയും മൈനോറിറ്റി കമ്പനിയുടെയും നമ്മൾ ഓൾറെഡി റേഷ്യോസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഹോൾഡിംഗ് കമ്പനിയുടെയും മൈനോറിറ്റി കമ്പനിയുടെയും റേഷ്യോസ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് 2:1 ആണ്. എളുപ്പമല്ല അപ്പൊ നമുക്ക് വീതിക്കാനായിട്ട്. 2:1 ആണ്. 6,000 നെഗറ്റീവ് 6,000 2:1 വീതിക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു പാർട്ടിക്ക് 4,000 രൂപയും, അതായത് ഹോൾഡിംഗ് കമ്പനിക്ക് 4,000 രൂപയും, നമ്മുടെ മൈനോറിറ്റി കമ്പനിക്ക് അല്ലെങ്കിൽ മൈനോറിറ്റി പാർട്ടീസിന് 2,000 രൂപയാണ് കിട്ടുക. 4,000, 2,000. പക്ഷെ ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും നെഗറ്റീവ് ഫിഗറുകളാണ്, കാരണം ലോസ് ആണ് കേട്ടോ ഈ 6,000. നമുക്ക് മനസ്സിലായല്ലോ ലോസ് ആണ്. 30,000 ലോസിൽ നിന്ന് 24,000 പ്രോഫിറ്റ്.
അപ്പൊ നെഗറ്റീവ് 6,000 അതിന് വീതിച്ചാണ് ഈ കാണുന്നത്. പക്ഷെ പോസ്റ്റ് അക്വിസിഷനിൽ വീതിക്കും എന്ത് സംഭവിക്കും, 24,000 വീണ്ടും നമ്മള് 4:6 എന്നുള്ള രീതിയിൽ വീതിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 4:6 എന്നുള്ള രീതിയിൽ വീതിക്കുമ്പോൾ 24,000 വീതിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 16,000 ഹോൾഡിംഗ് കമ്പനിക്കും ബാക്കിയുള്ള 8,000 നമ്മുടെ മൈനോറിറ്റി കമ്പനിക്കുമാണ് കിട്ടുന്നത്. 16,000 ഹോൾഡിംഗ് കമ്പനിക്കും 8,000 നമ്മുടെ മൈനോറിറ്റി കമ്പനിക്കുമാണ് കിട്ടുന്നത്. അപ്പൊ ഇത്രയ്ക്കും വരെയാണ് ഇതിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഭാഗം. അപ്പൊ ഇത്രയ്ക്കും കാര്യമാണ് ബേസിക്കലി ഇതിന്റെ മനസ്സിലാക്കാനായിട്ടുള്ളൂ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട വേറൊരു കാര്യമാണ് ഗുഡ്വിൽ. ഗുഡ്വില് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ല ഗുഡ്വിൽ. ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത്? ഗുഡ്വിൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്ത് കാശാണ് നമ്മൾ കൊടുത്തത്, മൊത്തം എത്ര കാശ് കൊടുത്തു ഇത് ടേക്ക് ഓവർ ചെയ്യാനായിട്ട്. മൊത്തം കൊടുത്ത കാശ് എന്ന് പറയുന്നത് 40,000 ടേക്ക് ഓവർ ചെയ്യാൻ കൊടുത്തത്. 40,000 രൂപ വാല്യൂ ഉള്ള ഷെയർ മേടിക്കാൻ 40,000 രൂപയുടെ ഇത് കൊടുത്തു. എന്ത് കൊടുത്തു? രൂപ കൊടുത്തു. അപ്പൊ 40,000 രൂപയാണ് നമുക്ക് കൺസിഡറേഷൻ ആയിട്ട് വന്നത്. 40,000 രൂപയുടെ ഷെയറും നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് എന്താണ്, 40,000 രൂപയുടെ ഷെയർ കിട്ടി എന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ഹോൾഡിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നെഗറ്റീവ് ആണ്, ലോസ് ആണ് 4,000. അപ്പൊ അവിടെ ഒരു പ്രശ്നമായി, നമുക്ക് ഷെയറിന്റെ വില 40,000 കിട്ടിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ലോസ് ഒരു 4,000 കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ 4,000 രൂപ നമുക്ക് ലോസ്, നെഗറ്റീവ് ഫിഗർ ആണ്, നമുക്ക് 4,000 രൂപ വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എത്രയാണ്, 40,000 രൂപ കൊടുത്തിട്ട് 36,000 രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ കണക്ക് പ്രകാരം എന്താണ്, നമ്മൾ കൊടുത്ത തുകയേക്കാൾ കുറവാണ് നമുക്ക് കിട്ടിയ തുക. അതുകൊണ്ട് ആ ഡിഫറൻസ്, ദാറ്റ് മീൻസ് ആ 4,000 രൂപ എന്താണ് നമ്മളെ സംബന്ധിച്ച്, ആ 4,000 രൂപയാണ് നമ്മുടെ ഗുഡ്വിൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഞാനിപ്പോ തൽക്കാലം ഇവിടെ ചെയ്യാണ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എങ്ങനെ നമുക്ക് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും? മൈനോറിറ്റി ഇൻട്രസ്റ്റും വളരെ എളുപ്പമാണ്. നമ്മുടെ ഷെയറിന്റെ ഷെയർ മൊത്തം ഷെയർ ക്യാപിറ്റലിന്റെ വാല്യൂ എന്തുണ്ടെന്ന് ആദ്യം തന്നെ എഴുതാം. ഷെയർ ക്യാപിറ്റലിന്റെ വാല്യൂ എന്തുണ്ട്? ഇതില് 60,000-ൽ 40,000 ആര് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞു, ഹോൾഡിംഗ് കമ്പനിയാണ്. ബാക്കി 20,000 അല്ലേ ഉള്ളൂ. അപ്പൊ 20,000 ആദ്യത്തെ ഷെയറിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്, 20,000. പിന്നെ അവരുടെ പോസ്റ്റ് അക്വിസിഷനും പ്രീ അക്വിസിഷനും. ആദ്യം നമുക്ക് പ്രീ അക്വിസിഷന്റെ അവർക്ക് എന്ത് കിട്ടി എന്ന് നോക്കാം. പ്രീ അക്വിസിഷന്റെ അവർക്ക് കിട്ടിയത് എന്താണ്? 2,000 രൂപ ലോസ് ആണ് അല്ലേ. 2,000 രൂപ ലോസ് ആണ് അവർക്ക് പ്രീ അക്വിസിഷന് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റിൽ ഇടുന്നു. പോസ്റ്റ് അക്വിസിഷന്റെ അവർക്ക് എന്ത് കിട്ടി? പോസ്റ്റ് അക്വിസിഷന്റെ അവർക്ക് 8,000 രൂപ പ്രോഫിറ്റ് കിട്ടി. പോസ്റ്റ് അക്വിസിഷനിൽ അവരെ സംബന്ധിച്ച് 8,000 രൂപ പ്രോഫിറ്റ് ആണ്. അപ്പൊ 8,000 രൂപ ഞാനിവിടെ ഇങ്ങനെ പോസ്റ്റ് അക്വിസിഷനിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നെറ്റ് എഫക്റ്റ് മൈനോറിറ്റി എന്താണ്? 20,000 - 2,000 18,000 + 8,000 അല്ലെങ്കിൽ 20,000 + 8,000 - 2,000 26,000 ആണ് പോസ്റ്റ് അക്വിസിഷനില് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഹോൾഡേഴ്സിനുള്ള വിഹിതം, അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്, പോസ്റ്റ് അക്വിസിഷൻ അല്ല, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 26,000 രൂപയാണ്. ഗുഡ്വിൽ എന്ന് പറയുന്നത് എത്രയാണ്? 40,000 രൂപയാണ്. ഇത്രയ്ക്കും കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. ഗുഡ്വിൽ എന്ന് പറയുന്നത് 4,000 രൂപയാണ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 26,000 രൂപയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ എളുപ്പമാണ്. നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് സെറ്റ് ആക്കിയാൽ മതി അല്ലേ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ബാലൻസ് ഷീറ്റ് ശരിയാക്കാനായിട്ട് ഇനി എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം, എടുത്തെഴുതെന്ന് അറിയാം. ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രം എഴുതി, അതായത് 1,00,000. പിന്നെ സർപ്ലസ് നമ്മൾ ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രം എടുത്തെഴുതുന്നു, 80,000. ഹോൾഡിംഗ് കമ്പനിയുടെ സർപ്ലസ് നമ്മൾ എടുത്തെഴുതുന്നു. ദെൻ പിന്നെ അടുത്തത് എന്താണ് നമുക്ക് വേണ്ടത്? ഹോൾഡിംഗ് കമ്പനിയുടെ സർപ്ലസ് എടുത്തെഴുതി. പിന്നെ നമുക്ക് ഇവിടെ യെസ് ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫിഗർ ഉണ്ട്. ട്രേഡ് പേയബിൾ ഇത് രണ്ടും കൂട്ടി എഴുതണം എന്ന് നമുക്കറിയാം ഓൾറെഡി. പിന്നെ എന്താ പറയുന്നത്? പിന്നെ നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മുടെ ലൈബിലിറ്റി സെയിലാണ് ഏതാണെന്ന് അറിയാം. അത് നമ്മൾ 16,000 രൂപ അവിടുന്ന് നമ്മൾ എടുത്ത് എഴുതേണ്ടതുണ്ട്. പിന്നെ എന്താണ് നമുക്ക് അസറ്റ് സൈഡിൽ വരുന്നത്? പിന്നെ നമുക്ക് വരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ 26,000 എന്ന് പറയുന്ന നമ്മുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. ഒന്നുകൂടി ഞാൻ പറയാണ്, അസറ്റ് സൈഡിൽ വരുന്ന ഫിഗറുകൾ ഷെയർ ക്യാപിറ്റൽ, സർപ്ലസ്, ട്രേഡ് പേയബിൾ രണ്ടും കൂടി കൂട്ടി എഴുതുന്നു, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ ഹോൾഡിംഗ് കമ്പനി, ദെൻ ഈ 26,000. ഇത് എല്ലാം കൂടി കൂട്ടുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 324,000 എന്ന് പറയുന്ന ഈ ഫിഗറിലേക്ക്. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ മാജിക്കൽ ഫിഗർ. ഈ ഫിഗറിലേക്ക് നമ്മൾ എത്തും. അതോടൊപ്പം തന്നെ അസറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അസറ്റ് സൈഡിൽ ഈ രണ്ട് ഫിഗറുകൾ നമുക്ക് കൂട്ടി എഴുതുന്നത് നമുക്കറിയാം. അസറ്റുകൾ പിന്നെ ഈ ഒരു ഫിഗർ നമ്മൾ എടുക്കേണ്ടതില്ല എന്ന് നമുക്കറിയാം. ട്രേഡ് റിസീവബിൾ നമ്മൾ കൂട്ടി എഴുതണം. അതോടൊപ്പം തന്നെ നമ്മൾ എന്തുകൂടി കൂട്ടണം? നമുക്ക് കിട്ടിയിട്ടുള്ള ഗുഡ്വിൽ അല്ലെ. ഗുഡ്വിൽ അസറ്റ് സൈഡിലാണ് വരുന്നത്. ഈ 4,000 രൂപ എന്ന് പറയുന്ന ഗുഡ്വിൽ നമ്മൾ എടുത്ത് എഴുതണം. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും 324,000 രൂപ എന്ന് പറയുന്ന
അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാണ്. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാണ്. എന്താണ് ആറാമത്തെ പ്രോബ്ലത്തിൽ പറയുന്നത്? ഇതുപോലെ തന്നെ നമ്മുടെ അസറ്റിനെ കുറിച്ച് ലൈബിലിറ്റീസിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈബിലിറ്റി സൈഡിൽ വരുന്ന ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, സർപ്ലസ് ഉണ്ട്. പക്ഷെ സർപ്ലസിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഹോൾഡിംഗ് കമ്പനിക്ക് അല്ല സബ്സിഡറി കമ്പനിക്ക് നെഗറ്റീവ് 18,000 ആണ്. ശ്രദ്ധിക്കണം, നെഗറ്റീവ് 18,000 ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേട്ടോ. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് 18,000. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. നമ്മുടെ നോൺ കറന്റ് അസറ്റ്, അതായത് ഫിക്സ്ഡ് അസറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് 6,000 ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. 6,000 ഷെയർസിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്, 10 രൂപ വെച്ച്. ദെൻ ഈ ഒരു വാക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം, നമുക്ക് ഹോൾഡിംഗ് കമ്പനിയുടെയും മൈനോറിറ്റി കമ്പനിയുടെയും ഷെയർ അപ്പൊ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ 72,000 ഉണ്ട്, അതായത് 10 രൂപയാണ്. അപ്പൊ 7,200 ഷെയർ ആണ് ഉള്ളു. ഈ 7,200 ഷെയറിൽ 6,000 ഷെയർ ആളുടെ ഹോൾഡിംഗ് കമ്പനിയുടെ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരുടെ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 60:12 എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ, 60:12 എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അല്ലെ. അതായത് 60,000 + 12,000 നമ്മുടെ നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ ഭാഗമായിട്ട് 12,000, ഹോൾഡിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് 60,000 എന്ന് വേണമെങ്കിൽ 6,000 അല്ലെങ്കിൽ 1,200 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം പല രീതിയിൽ. അപ്പൊ 60:12 നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കാം, 5:1 വേണമെങ്കിൽ ആക്കാം. അതായത് 12:60 പ്രാവശ്യം പോകാം. 5:1 നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയും മൈനോറിറ്റി കമ്പനി അല്ലെങ്കിൽ നോൺ കൺട്രോളിംഗ് പാർട്ടീസും തമ്മിലുള്ള പ്രൊപ്പോർഷൻ, 5:1. ഇനി നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ട വേറൊരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അവർ ടേക്ക് ഓവർ ചെയ്ത ഡേറ്റ് ഓൺ 1 April 2019 എച്ച് ലിമിറ്റഡ് അക്വയർഡ്. യെസ്, ഇപ്പൊ 1 April തന്നെയാണ് അക്വയർ ചെയ്യുന്നത്. അപ്പൊ പിന്നെ വേറൊരു ഡേറ്റയിൽ ഇല്ല, അപ്പൊ പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷൻ എന്ന് പറയുന്ന ഒരു ഡേറ്റേ ഇല്ല. വെരി ഗുഡ്. അപ്പൊ ആ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി ഹോൾഡിംഗ് കമ്പനി മൈനോറിറ്റി കമ്പനിയുള്ള റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് 5:1. പ്രീ അക്വിസിഷൻ പോസ്റ്റ് അക്വിസിഷൻ ഡേറ്റ് പ്രത്യേകിച്ചില്ല, കാരണം 1 April തന്നെ ഏറ്റെടുക്കണം എന്നുള്ള കാര്യം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്വയർ ചെയ്ത ഡേറ്റിന് എസ് ലിമിറ്റഡ് ഹാഡ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് 12,000. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആണ് കേട്ടോ. 12,000 രൂപ April 1 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ കാര്യം തന്നെ വീണ്ടും ചെയ്യേണ്ടത്. അപ്പൊ 12,000 രൂപ കമ്പനിക്ക് ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് കമ്പനി ബിസിനസ് ചെയ്ത് എറ്റ അവസരം എന്ത് പറ്റി? ഇപ്പൊ കമ്പനിയുടെ പക്കൽ -18,000 ആണ് അവസ്ഥ. ഓക്കെ, -18,000 ആണ് കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതായത് കമ്പനി ബിസിനസ് ചെയ്ത് ലോസിലെത്തി. 12,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്ന കമ്പനിയാണ് ഓർക്കണം, ബിസിനസ് ചെയ്ത് കമ്പനി 18,000 രൂപ ലോസ് എത്തിച്ചു. അപ്പൊ ഈ ഒരു കാലയളവില്, അതായത് ഈ ഒരു കാലയളവ് പൂർണ്ണമായിട്ടും പോസ്റ്റ് അക്വിസിഷന്റെ പീരീഡാണ്. അപ്പൊ ഈ ഒരു പോസ്റ്റ് അക്വിസിഷൻ പീരീഡിൽ കമ്പനിയുടെ ടോട്ടൽ ലോസ് ഇപ്പൊ എന്താണ്? ഇപ്പൊ -12,000 കാണിച്ചിട്ടുണ്ടെങ്കിലും 12,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് ഇപ്പൊ 18,000 രൂപ ലോസിലാക്കണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി 12,000 രൂപ പ്രോഫിറ്റ് ഉണ്ടായതിനെ സെറ്റ് ഓഫ് ചെയ്ത് അങ്ങനെ 12,000 രൂപ പോയിട്ടുണ്ടാവും ലോസായിട്ട്. വീണ്ടും 18,000 രൂപ ലോസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് +12 നിന്ന് -18 എത്തി, അതായത് എത്ര കൂടിയിട്ടുണ്ട്, എത്ര വ്യത്യാസം വന്നു? -30,000. അതായത് ചുരുക്കി പറഞ്ഞാൽ 30,000 രൂപയാണ് അവരുടെ ലോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. 30,000 രൂപ ലോസിലെത്തി. ഇനി അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ 30,000 രൂപ ലോസ് എന്ന് പറഞ്ഞാൽ ടോട്ടലി പോസ്റ്റ് അക്വിസിഷന്റെ ഭാഗമാണ്, കാരണം 1 April തന്നെ ടേക്ക് ഓവർ ചെയ്തോളൂ. അപ്പൊ ഇനി നമ്മൾ ഈ 30,000 രൂപയും 12,000 രൂപയും നമുക്ക് ഹോൾഡിംഗ് കമ്പനിയുടെയും പിന്നെ അതുപോലെ തന്നെ മൈനോറിറ്റി കമ്പനിയുടെ റേഷ്യോ അനുസരിച്ച് വിഭജിക്കാം. അപ്പൊ ഇതിനെ ഈ 12,000 രൂപ വിഭജിക്കാം, പ്രോഫിറ്റിനെ വിഭജിക്കുമ്പോൾ എങ്ങനെ വിഭജിക്കാം? 5:1 എന്നുള്ള റേഷ്യോ തന്നെയല്ലേ വിഭജിക്കേണ്ടത്. അപ്പൊ എന്ത് വരും? അപ്പൊ 10,000 ഇവിടെ വരും, 10,000 പിന്നെ അതുപോലെ തന്നെ എന്താ വരാ, 2,000 ആണ് വരാം. അതായത് 12,000 5:1 എന്നുള്ള റേഷ്യോയിൽ വിധിക്കും. 30,000 5:1 എന്നുള്ള റേഷ്യോയിൽ വിധിക്കും എന്ത് വരും? 30,000 5:1 എന്നുള്ള റേഷ്യോയിൽ വിഭജിക്കുമ്പോ നമുക്ക് 25,000 പിന്നെ അതുപോലെ തന്നെ 5,000 ആണ് വരാം. 25,000 5,000 ആണ് പോസ്റ്റ് അക്വിസിഷൻ ലോസ്. പ്രോഫിറ്റ് അല്ല കേട്ടോ, ലോസ് ആണ് ഈ ഫിഗറ്. ഈ ഫിഗറ് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പഴയതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ ഫിഗറുകൾ നിങ്ങൾക്ക് കിട്ടിയത് മനസ്സിലായിട്ടുണ്ടാകുന്നതായിരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗുഡ്വിൽ ആണ്. ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഗുഡ്വിൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഗുഡ്വിൽ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഗുഡ്വിൽ കണ്ടുപിടിക്കാനായിട്ട് കൺസിഡറേഷൻ എന്ത് കൊടുത്തു അതിനെ നോക്കാം. 64,000 ആണ് അവർ കൊടുത്ത കൺസിഡറേഷൻ. ഈ 64,000 കൺസിഡറേഷൻ കൊടുത്തിട്ട് അവർക്ക് എന്ത് കാശാണ് ശരിക്കും പറഞ്ഞാൽ കിട്ടിയിട്ടുള്ളത്? ആ 60,000 ഷെയർസ് കിട്ടി. 60,000 രൂപ, അതായത് ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 60,000 ആണ്. അത്രയും കിട്ടിയെന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലായില്ല. 6,000 ഷെയർസ് 10 രൂപ വെച്ച് കിട്ടി, 60,000 രൂപയുടെ ഷെയർ കിട്ടി.
പിന്നെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? പിന്നെ പ്രോഫിറ്റിന്റെ വിഹിതം, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ വിഹിതമായിട്ടുള്ള 10,000 രൂപയും കൂടി കിട്ടി. അപ്പൊ നെറ്റ് എഫക്ട് 10,000 രൂപ അവർക്ക് വേറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 70,000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടി, പക്ഷെ അവർ മുടക്കിയത് എത്രയാണ്? 64,000 രൂപയുള്ളൂ. ബെനിഫിറ്റ് കൂടുതലും മുടക്കിയ തുക കുറവും. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്താണ്? ബാർഗെയിനിങ് പർച്ചേസ് ആണ് വരുന്നത്. നമുക്കറിയാലോ, ബെനിഫിറ്റ് കൂടുതലും മുടക്കിയ തുക കൂടുതലും കുറവുമാണെങ്കിൽ ബാർഗെയിനിങ് പർച്ചേസ് ആണ് വരുന്നത്. ബാർഗെയിനിങ് പർച്ചേസ് ഇപ്പൊ ഇവിടെ എത്ര കിട്ടും? 6,000 രൂപ നമ്മളെ സംബന്ധിച്ച് ബാർഗെയിനിങ് പർച്ചേസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ 6,000 രൂപ നമ്മളെ സംബന്ധിച്ച് ബാർഗെയിനിങ് പർച്ചേസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിച്ച് വേറൊരു കാര്യം ചെയ്യാനുള്ളത് എന്താണ്? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? അവരുടെ വിഹിതം എത്രയായിരുന്നു? 12,000 ആണ് അല്ലെ? 60,000 ഹോൾഡിംഗ് കമ്പനിക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള അവരുടെ ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12,000 ആണ് അവരുടെ ഷെയറിന്റെ വാല്യൂ ഉണ്ടായിരുന്നത്. പിന്നെന്താണ്? പിന്നെ അവരുടെ പ്രീ അക്വിസിഷന്റെ പ്രോഫിറ്റ് എത്രയാണ്? 2,000 രൂപയാണ് അവരുടെ പ്രീ അക്വിസിഷന്റെ പ്രോഫിറ്റ് അല്ലേ? പ്രീ അക്വിസിഷന്റെ പ്രോഫിറ്റ് 2,000 രൂപയാണ്. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? ഇത് പ്രോഫിറ്റ് ആണോ? ഇത് പ്രോഫിറ്റ് അല്ല, ഇത് ലോസാണ് അല്ലേ? അപ്പൊ 5,000 രൂപ അവർക്ക് പ്രീ അക്വിസിഷൻ ലോസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ 5,000 ഞാൻ ബ്രാക്കറ്റിൽ ഇടാണ്. അപ്പൊ ഓരോ സംബന്ധിച്ച് നെറ്റ് എഫക്ട് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എത്രയാണ്? 12,000 + 2,000 - 5,000. അതായത് 12,000 + 2,000 എന്ന് പറയുന്നത് 4,000 + 5,000 - -5,000. ഇത് ലോസ് ആണല്ലോ. അപ്പൊ എത്ര കിട്ടും? 9,000 രൂപ അവരെ സംബന്ധിച്ച് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ബാർഗെയിനിങ് പർച്ചേസ് എന്ന് പറയുന്നത് 6,000, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9,000 വരുന്നത്. ഈ രണ്ട് ഫിഗറും കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ 9,000 അവരുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ്, 6,000 അവരുടെ ഗുഡ്വിൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കാനായിട്ടുള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആഡ് ചെയ്താൽ മതി. നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഇനി ഉണ്ടാക്കാം. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എടുത്തു, സർപ്ലസ് എടുത്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ട്രേഡ് പേയബിൾ നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ. ഈ സർപ്ലസ് എടുക്കുമ്പോൾ നമുക്ക് വേറൊരു ചെറിയൊരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു. സർപ്ലസ് എടുക്കുന്നത് ഇവിടെ 32,000 സർപ്ലസ് അല്ലേ? 32,000 സർപ്ലസ്. നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോൾഡിംഗ് കമ്പനിയുടെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഹോൾഡിംഗ് കമ്പനിയുടെ പോസ്റ്റ് എക്വിസിഷൻ പ്രോഫിറ്റ് ഓർ സർപ്ലസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ലോസാണ് ഹോൾഡിംഗ് കമ്പനിക്ക് അല്ലേ? 25,000 ലോസാണ്. അപ്പം ഈ 32,000 25,000 കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. 25,000 കൂട്ടാൻ പറ്റില്ല, ലോസാണ്. അപ്പം 25,000 നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കാം. ഓക്കെ, അപ്പൊ ഈ സർപ്ലസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, 25,000 കുറയ്ക്കേണ്ടതുണ്ട്. എന്താ സാറേ ഈ 25,000 കുറയ്ക്കേണ്ട കാര്യം? കുറയ്ക്കേണ്ട കാര്യം എന്താണ്? അവരുടെ 30,000 എന്ന് പറയുന്ന ടോട്ടൽ ലോസിന്റെ ഹോൾഡിംഗ് കമ്പനിയുടെ വിഹിതമായിട്ടുള്ള, അതായത് പോസ്റ്റ് അക്വിസിഷനിലെ ഹോൾഡിംഗ് കമ്പനിയുടെ വിഹിതമായിട്ടുള്ള 25,000 രൂപ നമ്മളുടെ സെറ്റിൽ ചെയ്യാണ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നെഗറ്റീവ് ഫിഗർ ആണ്. അപ്പൊ അതിന് 32,000 - 5,000 കുറയ്ക്കണം. അപ്പൊ എത്രയാണ് ശരിക്കും കിട്ടാം? 7,000 രൂപ കിട്ടും. അപ്പൊ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ 7,000 എഴുതിയാൽ മതി. 32,000 എഴുതേണ്ട 7,000 എഴുതാം. പിന്നെയൊക്കെ പഴയ പോലെ തന്നെ. പിന്നെ ട്രേഡ് പേയബിൾ നിങ്ങൾ രണ്ടും കൂടി കൂട്ടി എഴുതുന്നു, 16,000 - 40,000 കൂടി കൂട്ടി എഴുതുന്നു. പിന്നെ അതുപോലെ തന്നെ ബാർഗെയിനിങ് പർച്ചേസ്, ഗുഡ്വിൽ ആണെങ്കിൽ നമുക്ക് അസറ്റ് സൈഡിൽ എഴുതാൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ബാർഗെയിനിങ് പർച്ചേസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലൈബിലിറ്റി സൈഡിൽ എഴുതണം. ഈ 6,000 നമ്മൾ എന്ത് ചെയ്യണം? ലൈബിലിറ്റി സൈഡിൽ കൊണ്ടുപോയി ഈ 6,000 നമ്മൾ എഴുതേണ്ടതുണ്ട്. അതിനുശേഷം നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് 9,000 നമ്മൾ ലൈബിലിറ്റി സൈഡിൽ, അത് സാധാരണ രീതിയിൽ നമ്മൾ ലൈബിലിറ്റി സൈഡിൽ തന്നെയാണ് എഴുതുക. അപ്പൊ ടോട്ടൽ ഫിഗർ 150,000 + 32,000 - 25,000 കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് 7,000 + 6,000 സ്റ്റേബിൾ ബാർഗെയിനിങ് പർച്ചേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി ട്രേഡ് പേയബിൾ കൂട്ടുമ്പോൾ 62,000 കിട്ടും. 16,000 - 42,000 - 46,000 കൂടി കൂട്ടുമ്പോൾ 62,000 കിട്ടും, പ്ലസ് ഈ ഒരു 9,000. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മാജിക് ഫിഗർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻസർ ആയിട്ടുള്ള 234,000 രൂപയിലേക്ക് എത്തും. ഇനി അസറ്റ് സൈഡിൽ എന്തൊക്കെ ചെയ്യണം? അസറ്റ് സൈഡിൽ പണി ഇതിന് വളരെ എളുപ്പമാണ്. 180,000 - 80,000 188,000 രൂപ പ്ലസ്, അതാണ് ടോട്ടൽ ഫിക്സഡ് അസറ്റ്, പ്ലസ് 26,000 - 20,000. അപ്പൊ എത്ര കിട്ടും? 46,000 രൂപ. ഓക്കെ, ഇത്രയ്ക്കും കാര്യങ്ങളാണ് ഈ പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളൂ. ഇറ്റ് ഈസ് വെരി ഈസി. നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് പ്രോബ്ലം ഈവൻ കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ കൂടി വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും.